ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കലവർ രഹസ്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പിസയാണേ. പിസ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബേസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യം മൈദ തന്നെയാണ്, കുറച്ച് പാല്, പിന്നെ ചിക്കൻ ചെറിയ പീസസാക്കി ഫ്രൈ ചെയ്തെടുത്തതാണ്, ക്യാപ്സിക്കം, തക്കാളി, ഒട്ടും പുളിപ്പില്ലാത്ത കട്ടതൈര്, ടൊമാറ്റോ സോസ്, ഈസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, എങ്കിലേ ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവ് ആകുകയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ബേസ് തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഈസ്റ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് നന്നായിട്ട് നമ്മുടെ മാവ് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും ഒരിത്തിരി കൂടി സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം. ഇപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു നനഞ്ഞ തുണി ഉപയോഗിച്ച് ഒരു മണിക്കൂർ നേരത്തേക്ക് ഒന്ന് മൂടി വച്ചേക്കാം. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പാനിലേക്ക് ഒരല്പം എണ്ണ തടവിയിട്ട് അതിലേക്ക് മാവ് വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കാം. കറക്റ്റ് പിസയുടെ ബേസിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ മാവ് നല്ലോണം പരത്തിയെടുത്തിട്ടുണ്ട്, ഈ ഷേപ്പിൽ പരത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്, ടൊമാറ്റോ സോസ് ആണെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക, എല്ലായിടത്തും നല്ല രീതിക്ക് തേച്ച് പിടിപ്പിക്കുക. ടൊമാറ്റോ സോസ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സോസൊക്കെ നന്നായിട്ട് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടോപ്പിംഗ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ടോപ്പിംഗ്സ് ആയിട്ട് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ചീസ് ഉണ്ടെങ്കിൽ ആദ്യം ചീസ് ഇട്ടിട്ട് ടോപ്പിംഗ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ചീസൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് ചീസ് ചേർക്കാതിരുന്നത്. ചീസ് ചേർക്കുമ്പോഴാണ് പിസയുടെ കറക്റ്റ് സ്വാദ് നമുക്ക് കിട്ടുക. എല്ലാ വെജിറ്റബിൾസും ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തൈര് മാറ്റി വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ കളഞ്ഞിട്ടെടുത്ത തൈരാണ് കേട്ടോ. ചീസ് ഉപയോഗിക്കുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ. അപ്പം നിങ്ങൾക്ക് ചീസ് കിട്ടുവാണെങ്കിൽ ചീസ് തന്നെ ഇട്ടാൽ മതി. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചാൽ മതിയാവും. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.